കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണവും ഭരണകൂട ഉത്തരവാദിത്തങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല മനുഷ്യത്വമില്ലാത്തവരായി സമൂഹം മാറുന്നതാണ് മനുഷ്യാവകാശം സംരക്ഷിക്കാൻ കഴിയാത്തതിന് അടിസ്ഥാന കാരണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് പറഞ്ഞു. കാരശ്ശേരി ബാങ്കിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സംരക്ഷണവും ഭരണകൂട ഉത്തരവാദിത്തങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്നതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യൻ്റെ ആവശ്യമാണെന്നും അതിനുവേണ്ടി ഒരുപാട് സംഘടനകളും സംഘർഷങ്ങളും ലോകമെമ്പാടും നടന്നുവെന്നും മനുഷ്യനായി പിറന്നെങ്കിലും മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലും വലിയ വലിയ സംഘർഷങ്ങൾ വിപ്ലവങ്ങൾ നടന്നു. ഒരുപാട് പേരുടെ രക്തവും ജീവനും അതിനുവേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു. അങ്ങനെ ആ മഹത്തായ ആ അവകാശത്തിന് വേണ്ടി ആ അവകാശം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പിറന്നാൽ മനുഷ്യനായി ജീവിക്കാം എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ അവകാശം. അതിലപ്പുറം വേറെ അവകാശമില്ല. എൻ്റെയും നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ അവകാശം, ഏറ്റവും വലിയ സ്വത്ത് മനുഷ്യാവകാശം തന്നെയാണ്. മനുഷ്യന് അന്തസ്സായി ജീവിക്കാൻ വേണ്ടതല്ല മനുഷ്യാവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾ ലഭ്യമാക്കാനാണ് ഭരണകൂടങ്ങളും കോടതിയും പോലീസും വിവിധ വകുപ്പുകളും സർക്കാർ ഓഫീസുകളും ഉദ്യോഗസ്ഥ വൃന്ദവുമെല്ലാം ഉള്ളത്. പക്ഷേ നാം ഓരോ ദിനവും മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടും കേട്ടുമാണ് ഉണരുന്നത്. ഇതിന് പരിഹാരമായി നമുക്ക് വേണ്ടത് പുതിയ നിയമങ്ങളോ പുതിയ സംവിധാനങ്ങളോ അല്ലെന്നും മനുഷ്യത്വമില്ലാത്തതാണ് അഴിമതിക്കും കൈക്കൂലിക്കും അവകാശ നിഷേധങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കുമൊക്കെ അടിസ്ഥാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, റോട്ടറി ഇന്റർനാഷണൽ ജില്ലാ ചെയർമാൻ കെ പി അനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക, മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് ആഷിഖ് അലി ഇബ്രാഹിം, കാരശ്ശേരി ബാങ്ക് ഡയറക്ടർ എ പി മുരളീധരൻ മാസ്റ്റർ, ജനറൽ മാനേജർ എം ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിനോദ് പുത്രശ്ശേരി, എം എ സൗദ, റീന പ്രകാശ്, ശോഭ കാരശ്ശേരി, കണ്ടൻ പട്രചോല, കെ മുഹമ്മദ് ഹാജി, പി വി സുരേന്ദ്രലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.